എക്സ്ക്യൂസ് മീ, ജൂനിയർ ഡിസപ്ലയർ മിസ്റ്റർ ആനന്ദക്കുട്ടൻ. എന്തേലു കളപ്പുരക്കൽ രാഘവമേനോൻ മകൻ ആനന്ദക്കുട്ടൻ അല്ലേ? അല്ല, ഒന്ന് കൺഫേം ചെയ്താ, ഞാൻ സുബൈർ. I am from Global India Travels. ഞാൻ അതിന്റെ റീജിയണൽ മാനേജർ. നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ജർമ്മനിയിലുണ്ടോ? അങ്ങനെ ചോദിച്ചാ ആ അമ്മ വണ്ട അച്ഛനായിട്ട് പിണങ്ങിട്ട് നേരെ ജർമ്മനിയിലേക്കാ പോയത്. അവിടെ നേഴ്സാണെന്നാ കേട്ട് കേൾവി. അവര് 3 മാസം മുമ്പ് അവിടെ വെച്ച് മരിച്ചു. അത് ശരി. അപ്പൊ അതും തീരുമാനമായി. എന്ത്? അല്ല, പറഞ്ഞു മറിയുകയും ചെയ്യാതെ അതും തീർന്നു കിട്ടി. ഐ എം സോറി, ആ വിവരം ഞാൻ അറിഞ്ഞുകാണെന്ന് വിചാരിച്ചു. അത് പോട്ടെ സാറേ, അറിഞ്ഞാലും അറിഞ്ഞില്ലേ ഒരേപോലെ തന്നെ. അതിലൊരു ബ്രദറിലെ കാര്യം അറിയാമോ? ബ്രദറാണോ സിസ്റ്ററാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടുന്ന് പോകുമ്പോ അമ്മ ഗർഭിണിയായിരുന്നു എന്നാ കേട്ടത്. ഇതൊക്കെ എനിക്ക് 3-4 വയസ്സുള്ളപ്പോ നടന്ന കഥകളാ. അതുകൊണ്ട് തന്നെ ഫ്ലാഷ് ബാക്ക് മൊത്തം എനിക്കൊരു കേട്ട് കേൾവിയ. എന്ത് തന്നെയായാലും നിങ്ങൾക്ക് അവിടെ ഒരു ബ്രദർ ഉണ്ട്, ആകാശ് മേനോൻ. ആകാശ് മേനോൻ അയാൾ നാട്ടിലേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക്. അമ്മ ജർമ്മനിയിൽ സെറ്റിൽ ചെയ്തോണ്ടാവും. അയാളുടെ പാസ്പോർട്ട് ജർമ്മൻ സിറ്റിസന്റേതാ. അയാൾ ഇതിനു മുമ്പ് ഇന്ത്യയിൽ വന്നിട്ടുമില്ല. അതുകൊണ്ട് ചേട്ടൻ എന്ന നിലയ്ക്ക് അയാളെ സ്വീകരിക്കാൻ താല്പര്യം ഉണ്ടെന്നും ഉണ്ടെങ്കിൽ താങ്കളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയിക്കാനും പറഞ്ഞ് ഞങ്ങളുടെ ജർമ്മനിയിലുള്ള ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ഫാക്സ് വന്നിരുന്നു. അല്ല, ആ കക്ഷി ഇപ്പോ ഇവിടേക്ക് എന്തിനാ വരുന്നത്? അതൊന്നും എനിക്കറിയില്ല. താങ്കൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോന്ന് അറിയാനേ ഫാക്സിലുള്ളൂ. ആലോചിച്ചിട്ട് ആ വിവരം എന്റെ ഓഫീസിലൊന്ന് അറിയിക്കണം, അല്ലെങ്കിൽ എന്റെ മൊബൈലിൽ വിളിച്ചാ മതി. ശരി. ഇതിൽ എന്താ ഇത്ര ആലോചിക്കാൻ? എടാ സ്പോട്ടിൽ തന്നെ അയാളോട് പറയണ്ടേ, ഐ ആം റെഡി. അതിന് ഞാൻ നിന്നെ പോലെ വിട്ടി കുശ്മാണ്ടല്ലോ. എടാ, ഇങ്ങനെ ഒരാള് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇത്രയും കാലം ഈ അമ്മയമ്മന് ഓർത്തില്ലല്ലോ. ഒരു ചില്ലിക്കാശിന്റെ ഗുണം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പൊ അമ്മ മരിച്ചപ്പോ ഈ അനിയ സാഹിബിന് പെട്ടെന്ന് ഇങ്ങനെ ചേട്ടനോട് സ്നേഹം തോന്നാൻ എന്താ കാരണം? അത് കറിഞ്ഞിട്ട് മതി സ്വീകരിക്കണോ വേണ്ടേന്ന്. അപ്പൊ നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിട്ടി കുശ്മാണ്ടം. എടാ, നീ ഇപ്പൊ പറഞ്ഞില്ലേ ചില്ലിക്കാശിന്റെ ഗുണം ഉണ്ടായിട്ടില്ലെന്ന്? ആ ഡയലോഗ് അവൻ അവിടെ കിട്ടി നിന്റെ അനിയ സാഹിബിന്. ഈ രക്തബന്ധങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഒരു ടെലിഗ്രാം പ്രോഗ്രാം പോലത്തെ സാധനം ഉണ്ടല്ലോ, അതിന് പേരെന്താ ഈ എലിപ്പനി എന്നൊക്കെ പറയുന്ന പോലെ? എന്തല്ലോ പൊതുകിലാവട്ടെ, അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ അവൻ തീരുമാനിച്ചു ഇത്രയും കാലം തെണ്ടിത്തിരിഞ്ഞു നടന്ന ഈ ഇന്ത്യൻ ചേട്ടനെ ജർമ്മൻ ഡോളർ കൊടുത്ത് പണക്കാരനാക്കാം. അതല്ലെങ്കിൽ ഇതേ ജർമ്മനിൽ നിന്ന് ഫ്ലൈറ്റ് കയറി എത്ര പേര് നമ്മുടെ മഹാരാജ്യത്തേക്ക് വരുന്നു, അവരൊക്കെ അവിടുത്തെ ഓഫീസിൽ നിന്ന് ഇവിടുത്തെ ഓഫീസിലേക്ക് ഫാക്സ് ചെയ്യട്ടാ വരിക. ഏത് പച്ചക്കറി ഫ്ലൈറ്റ് കയറി ഇരുന്നാലും അവർ ഇവിടെ കൊണ്ട് തട്ടും. അവനെ പറ്റി അയാൾ എന്തോ പറഞ്ഞല്ലോ, ഒരു വാച്ചിന്റെ പേര് വെച്ചിട്ട് ജർമ്മൻ സിറ്റിസൺ. ആ, അതാണ് മോനെ നിന്റെ അനിയൻ ഈ ജർമ്മൻ സിറ്റിസൺ എന്നൊക്കെ പറഞ്ഞ ഈ കൊച്ചി മേയർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവം. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, നിമിത്തവും എലിപ്പനെ വെച്ച് നോക്കുമ്പോ ഞാൻ നന്നാവണ ലക്ഷണമുള്ള കാണുന്നത്. ആ സ്ഥിതിക്ക് അവനെ സ്വീകരിക്കാൻ ഞാൻ റെഡിയാ. അങ്ങനെ വെറുതെ സ്വീകരിച്ച പോരാ, അവന് വേണ്ടി നമുക്ക് കൊച്ചു ജർമ്മനി തന്നെ ഒരുക്കണം. ഏത് തറവാട്ടിന്നാണാവോ ഫണ്ട്? എടാ, വരുന്നത് കാശാ, അപ്പൊ കുറച്ച് പലിശ കെടുത്താലും കുഴപ്പമില്ല. എടാ, അവൻ ഇവിടെ ലാൻഡ് ചെയ്ത പിന്നെ നീ ആരാ? നീ മറ്റൊരാളാ. അവന് ഞാനാരാ? അതെന്തൊക്കെ ഒരാളാ? എടാ, അതല്ല, അവൻ വന്നു കഴിഞ്ഞാൽ അന്ന് മുതൽ നിന്റെ പേര് ആനന്ദക്കുട്ടൻ എന്നല്ല, ആനന്ദരാജാവ് കുട്ടൻ വലിയ കോയിക്കൽ വർമ്മ പിശാരടി തമ്പുരാനം ഭ്രാന്തി. എന്തോ വലിയ തെറി കേട്ട പോലെ. ചൂട്ടി നടക്കുന്നത് അവിടെയാ. ഇവിടെ വായി നോക്കി നിന്നാലേ വൈകുന്നേരം കാശിന് വരുമ്പോ എന്റെ വായിരിക്കുന്ന പുളിച്ച തെറി കേട്ട് വായി നോക്കി നിക്കേണ്ടി വരും. ഹായ് നിമ്മി, ഇവിടെ വായും പൊളിച്ച് നിക്കാതെ അവിടെ ചെന്ന് രാജാവിന്റെ രാജകുമാരന്റെ പുറകിൽ കുന്തം പിടിച്ച് വായും പൊളിച്ച് നിക്കോ. ഭരിക്കാൻ വരല്ലേ? എന്ത് ഭരിക്കാൻ വരില്ലെന്ന്? പോടർക്കാ ഭരിക്കാൻ വന്ന നീ എന്തിയോടാ തെണ്ടി? വായിലെ പല്ലടിച്ച് നിൽത്തലും ഉദാഹരണം കണ്ട? ചെവിട്ടിൽ ആന്റിനെ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്ന തെണ്ടി നീ ആരടാ? സാറ്റലൈറ്റാ. ഒരൊറ്റ ചവിട്ടിന് ഞാൻ നിന്റെ ഡിഷ് പുറത്തെടുത്ത് ഇന്നത്തോടെ നിർത്തുന്ന എന്റെ സംപ്രേഷണം പന്നി. നീ എബ്രാലിങ്ങനാണെങ്കിൽ ഞാൻ ബുഷറാ, ബുഷറാ. നെക്സ്റ്റ് എടാ ഞാനും പ്രൊഡക്ഷൻ കൺട്രോളറേ, നീ ഞങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞത്? കൂലിക്ക് ഞാൻ മണ്ണ ഊച്ചാലുകൾ എന്നല്ലേ? എന്നാ കേട്ടോടാ, നാളെ ഞങ്ങൾ ഞങ്ങളെ നിർത്തി. നിന്നെ നിന്റെ മോക്ക് കൊണ്ട് ഞാൻ ദൃഷ്ടി ദുഃഖേന പാറപ്പുറത്ത് എഴുതിക്കൂടാ. അതിനുവേണ്ടി ജർമ്മനിയിൽ നിന്ന് പണമായിട്ട് വരുന്ന എന്റെ അനിയനെ കൊന്നിട്ടാണെങ്കിൽ ശരി ഞാൻ പണം പ്രൊഡ്യൂസ് ചെയ്യൂടാ. എന്നിട്ട് ആ പടത്തിന്റെ പേര് ജൂനിയർ ആർട്ടിസ്റ്റാണ് താരം എന്നിടൂടാ. കേട്ടോട ലിംഗോദര, ഇനി ഞാൻ ഡയലോഗ് പറഞ്ഞ നീ കരഞ്ഞു. അതുകൊണ്ട് ഈ കുന്തോർത്ത് നിന്റെ അണ്ണാക്കി കുത്തി കെറ്റി ഈ കിരീടം എടുത്ത് വെച്ചിട്ട് രാജാവിന്റെ വായി നോക്കിയിട്ടാ വറ. ഹലോ ഉസ്മാനെ ഒന്ന് നീട്ടി ഫോൺ അടിക്ക. ഇത് എന്റെ കറ മാസ വാടകയ്ക്ക് നമ്മുടെ ഉസ്മാന്റെ കെയർ ഓഫ്. കുട്ടൻ മുതലാളിക്ക് നീ എന്തിനാ ഒരു കെയർ ഓഫ്? ഇത്രയും കാലം നീ കൊണ്ട വെയിൽ നിന്നൊക്കെ ഇനിയുള്ള കാലം ഈശ്വരൻ നിനക്ക് തരുന്ന തണലാടാവൻ, അത് കാശിന്റെ രൂപത്തിലായാലും സ്നേഹത്തിന്റെ രൂപത്തിലായാലും. അച്ഛന്റെ നാക്ക് പൊന്നാവട്ടെ, എന്നിട്ട് വേണം അച്ഛന്റെ ഓപ്പറേഷൻ നടത്താൻ. നട്ടലിന്റെ ഓപ്പറേഷൻ
അച്ഛൻ തുള്ളിച്ചാടി നടക്കുന്ന കാണാനുള്ള കൊതി കൊണ്ട് പറഞ്ഞു പോയതാ. എടി, ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ആർഭാടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. എന്തേ ട്രാവൽസ് പോയിട്ട്? എന്റെ പുന്നാരനിയ ഇന്നിങ്ങോട്ട് പോന്നോടി, ഈ ഏട്ടനോട് മല പോലെ കാത്തുകണ്ടെന്ന് അങ്ങോട്ട് എഴുതി കൊടുത്തു. വിതിൻ ഡേയ്സ് ആശാനോട് പറഞ്ഞത്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. വീട് നമ്മുടെ ഈ തറ സെറ്റപ്പിൽ കണ്ടവന്റെ അപ്സ്റ്റേറിന്റെ മുകളിൽ അദ്ദേഹത്തെ കിടത്തി ഉറക്കിയാൽ വന്ന പ്ലെയിനിന് അദ്ദേഹം തിരിച്ചു പോകും. അതുകൊണ്ട് മിനിമം ഒരു എ സി റൂമും ഒരു യൂറോപ്യൻ ക്ലോസറ്റ് ഉള്ള വീട് തന്നെ ഏമാത്രം. യൂറോപ്യൻ ക്ലോസറ്റ് എന്തിനി? യൂറോപ്പിൽ നിന്ന് വരുന്നവൻ പിന്നെ എവിടെ പോയിരിക്കൂടാ? പക്ഷെ നമ്മുടെ നല്ല സമയമായതുകൊണ്ട് ഒരു വീട് ഉഗ്രന് ഒത്തുവന്നുണ്ട്. അത് അഞ്ചു മാസത്തേക്ക് പക്ഷെ പകുടിയായിട്ട് 25,000 കൊടുക്കേണ്ടി വരും. ബാക്കിയുള്ള സെറ്റപ്പൊക്കെ ഒപ്പിക്കാൻ ഞാനൊരു 10,000 രൂപ നമ്മുടെ കളക്ടറേറ്റിലെ രാമേശ്വരനോട് പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സംഖ്യ എന്റെ കൊയിരാളെ കുട്ടി വിചാരിച്ചാലേ സാധിക്കൂ. മാറിയേ, നീ പറഞ്ഞ അവൾക്ക് വിശ്വാസമില്ല. ഉള്ള ഇമേജ് ഓഞ്ഞ കുളി ഗ്ലാസ് വെച്ചപ്പോ തന്നെ പോയി. കുറച്ചേരാ പുഴയിലേക്ക് വെക്കുന്നു. അച്ഛനെടുത്തിരുന്നോ? നീ ഇങ്ങോട്ട് വന്നേന്ന് കഴിക്കാൻ ഗുളികളിരിപ്പുണ്ടോ? കാലത്തിറങ്ങിയല്ലേ. നമ്മുടെ സരസുവിന്റെ കഴുത്തിൽ ഒരു 5-6 സ്വർണമാലയില്ലേടി, അത് മൊത്തത്തിൽ വേണ്ട. അതിന്ന് കയറുപിരിമാല മാത്രം മതി നമുക്ക് ഈ വീട് സ്വന്തമാക്കാൻ. നീ വിചാരിച്ചല്ലോട്ട് നല്ല അടുപ്പന്ന് കൂട്ടട്ടൻ അറിഞ്ഞൂടെ. ഒരൊറ്റ ആഴ്ച അതല്ലേ വേണ്ട, 7 ദിവസം അത് നമുക്ക് തിരിച്ചു കൊടുക്കാടി. ആ ജർമ്മൻ പൗരും വന്നിറങ്ങുമ്പോ തന്നെ മാല പണയത്തിലാണേ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിനുള്ള സമയം മാത്രം മതി. അതെന്റെ മോള് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ മാനം കിടും. നമ്മൾ ഇന്ത്യക്കാര് മാനം കിടും, എനിക്കത്ര പറയാനുള്ളൂ. ഒരമ്മ പെറ്റ മക്കളെ പോലുള്ള എല്ലാ വീടും. അപ്പൊ ഇതാണ് അത്. കൊട്ടാരം എന്ന് പറഞ്ഞാൽ കുറച്ച് ഓവറായി. ഒരു വില്ല വില്ല അല്ല കുഞ്ഞിക്കോയിക്ക, വില്ല. ഈ കുഞ്ഞിക്കോയിനെ തിരുത്താൻ വരില്ലേ? ഇവിടെ വിദ്യാഭ്യാസം ഉണ്ട്, ഞാൻ കളക്ടർ ആവുമായിരുന്നു. അതില്ലാത്തോണ്ടാണ് ഇവിടെ കാവൽക്കാരനായത്. അവര് ഭയങ്കര ഇരുട്ടാണല്ല. കന്നഡ മാറ്റടാ. ഓഹോ, ഇക്കണ്ട ഫർണിച്ചറും സാധനങ്ങളെല്ലാം മുതലാളി അമേരിക്ക കൊണ്ടുവന്ന് നടച്ചതാണ്. ഇതിലേതെങ്കിലും ഒന്നിനൊരു പോറലേറ്റ ഈപ്പനിക്ക് തന്നെ 25,000 രൂപ മതിയാവില്ല. അത് വാങ്ങിട്ട് കൊടുക്കാൻ മാത്രല്ല, ഒരീച്ച പറയാൻ ഞാൻ അറിയും. ടിവി ഫ്രിഡ്ജ് ഇങ്ങനെ വേണ്ട എല്ലാം കൊണ്ടാൻ വേണ്ടി ഉണ്ട് ഇവിടെ. ഇത് ബാത്റൂമാ? അല്ലടോ, എന്റെ നാട്ടിലെ കിടക്കൊക്കെ ക്ലോസറ്റ് എന്നാ പറയാ. ഇവന് ഇവിടെ താമസിക്കുന്നുണ്ടോ? എന്തേ, അല്ല ഇവർക്കുള്ള സർവൻസ് റൂം വേറെ ഉണ്ട്. ഇത് മാസ്റ്റർ ബെഡ്റൂം. ഏത് മാസ്റ്റർ ബെഡ്റൂം? മാഷിന്റെ ബെഡ്റൂം അല്ല, മാസ്റ്റർ ബെഡ്റൂം. മനസ്സിലായ? നോക്ക്, എന്നോട് ഞാൻ പറഞ്ഞു എന്നെ തിരുത്താൻ വരരുതെന്ന് കേട്ടോ. സോറി കഞ്ഞിക്ക. അല്ല കുഞ്ഞിക്ക, നമ്മുടെ ഈ ബാത്റൂമിൽ കിടന്നു കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാ? ഓ, കിടന്നു നടന്നൊക്കെ കുളിക്കാം. ഇനി കുളിച്ചോണ്ടിരിക്കുമ്പോ ഇറങ്ങി ഓടണം തോന്നണേ അതും ചെയ്യാം. ഒരു മുണ്ട് കൊടുക്കാണ് മാത്രം, അത് നമ്മക്ക് വേണ്ടിയിട്ടല്ല, നാട്ടുകാർ പോലും. അവര് പിന്നെ വരുന്ന ആള് പാട്ടില് കമ്പക്കാരനാണെങ്കിൽ ഇവിടെ വീണ റെഡി. എവിടെ വീണാൽ? വീണാലല്ല, വീണ വീണ റെഡി. മിസ്റ്റർ, ഇത് വീണയല്ല, ഇതിന്റെ പേരാണ് ഓർഫൻ. ഓർഫൻ അല്ല, ഓർഗൻ. മനസ്സിലായോ? അന്നോ ഞാൻ പലതവണ പറയുന്നുണ്ട് എന്നെ തിരുത്താൻ വരരുതെന്ന്. അവിടെ ഓർഗനായാലും വീണായാലും ഒക്കെ ഒന്ന് തന്നെയല്ലേ? എന്നെ എല്ലാത്തിനും ഒരു പേരിട്ട പോലെ. അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛന്റെ അമ്മനും പേര് ഒന്നാ? അതെ, എന്റെ അച്ഛന്റെ അമ്മന്റെ പേര് ഒന്ന് തന്നെയാ. എന്റെ അച്ഛന്റെ പേര് ബേബി, അമ്മയുടെ പേര് ബേബി. ഇത് നമ്മുടെ കോസ്റ്റ്യൂം മേലാതെ കീഴിലേറ്റ അഡ്ജസ്റ്റ്മെന്റ്. ഇത് നാളെ വൈകിട്ട് ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് തിരിച്ചെത്തിക്കോട്ടാ. റീച്ച് പറയാൻ ഞാനറിയും. അപ്പൊ പറഞ്ഞതുപോലെ ഈ എനിക്ക് തന്ന 25,000 രൂപ എന്റെ കയ്യിലും താക്കോല എന്റെ കയ്യിലും പുടി. അമ്മേ, ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ മാസാമാസം 5,000 രൂപ വെച്ച് 5 മാസം വാടക ഇൻക്രിമെന്റ്. പിന്നെ ഒരു കാര്യം, നമ്മളെ മുതലാളിക്ക് ഇപ്പൊ ഇത് കിട്ടിയിട്ടൊന്നും വേണ്ട. ഇത് നമ്മൾ തമ്മിലുള്ള ഒരു അനൗൺസ്മെന്റ് അല്ല, അഡ്ജസ്റ്റ്മെന്റ്. എന്നോട് ഞാൻ പലതവണ പറയുന്നത് എന്നെ തിരുത്താൻ വരരുതെന്ന്, മനസ്സിലായോ? പിന്നെ ഇവിടെ ഈച്ച പറയാൻ ഞാൻ അറിയും ചെയ്യും. മനസ്സിലായി.